സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇത് കൈവിട്ട കളി. ഗവർണർക്ക് മുന്നറിയിപ്പുമായി കോടിയേരി. സർക്കാരിനെ അട്ടിമറിക്കാൻ പല നാളുകളായി ശ്രമം നടക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരള സർക്കാരിനെ സംരക്ഷിക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനം വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ ഒരേയൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളത് സ്ഥാപിത താല്പര്യക്കാരുടെ ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായാണ് നീക്കങ്ങൾ കൂടുതൽ ശക്തമാകുന്നത്. ഗവർണറെ ഉപയോഗിച്ചും സർക്കാരിനെതിരെ നീക്കം നടക്കുന്നു. ഗവർണർ ഇടപെടേണ്ട രീതിയിലല്ല നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. ബോധപൂർവമായ കൈവിട്ട കളിയാണ്. പ്രധാന ഓർഡിനൻസുകൾ പോലും തടസ്സപ്പെടുത്തുന്നു. പോകുമ്പോൾ 11 പോകട്ടെ എന്ന നിലപാടാണ് ഓർഡിനൻസിന്റെ കാര്യത്തിൽ ഗവർണർ സ്വീകരിച്ചത്. ഓർഡിനൻസ് പ്രശ്നത്തിൽ സഭ സമ്മേളിക്കേണ്ട സ്ഥിതി വന്നു. ഇത്തരത്തിലാണെങ്കിൽ ഭരണഘടന അനുസൃതമായി സർക്കാരിനും ഇടപെടേണ്ടി വരുമെന്നും കോടിയേരി വ്യക്തമാക്കി. ഒപ്പിടില്ലെന്ന കാരണം ഗവർണർ വ്യക്തമാക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മറ്റു പല സംസ്ഥാനങ്ങളിലും ഗവർണറെ ഉപയോഗിച്ച് സർക്കാരിനെ താഴെയിറക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സമീപനം സാധാരണ നിലയിൽ കേരളത്തിന് പരിചയമില്ലാത്തതാണെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിന് അനുവദിച്ച റവന്യൂ ഗ്രാന്റിൽ കുറവുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് തടയുകയാണ്. ഇവിടെ വികസനം വേണ്ടെന്നാണ് കേന്ദ്ര നിലപാട്. കേന്ദ്ര നിലപാടിനെതിരെ ശക്തമായ ബഹുജന പ്രതിഷേധം സംഘടിപ്പിക്കും. മാധ്യമങ്ങളും സർക്കാരിന്റെ നേട്ടങ്ങളെ തമസ്കരിക്കുന്നു. എന്നാൽ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും കോടിയേരി പറഞ്ഞു. കിഫി ഉൾപ്പെടെ തകർക്കാൻ ശ്രമിക്കുകയാണ്. തോമസ് ഐസക്കിന് എതിരായ ED നോട്ടീസ് എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമാക്കണം. കിഫിയുടെ പ്രവർത്തനം തകർക്കുകയാണ് ലക്ഷ്യം. എല്ലായിടത്തും ED കടന്നുകയറി ഇടപെടുന്നെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.